പഞ്ചായത്തിന്റെ 2023-24 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ് അവതരിപ്പിച്ചു. 23,56,75,677 രൂപ പ്രതീക്ഷിത വരവും 23,51,21,200 രൂപ പ്രതീക്ഷിത ചിലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാമത്തെ വാർഷിക ബജറ്റാണ് ശനിയാഴ്ച നടന്നത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ് അവതരിപ്പിച്ചു. 23,56,75,677 രൂപ പ്രതീക്ഷിത വരവും 23,51,21,200 രൂപ പ്രതീക്ഷിത ചിലവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റേത്. കൂടാതെ ഗതാഗതം, കൃഷി, ആരോഗ്യമേഖല, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, യുവജനക്ഷേമം, വയോജനക്ഷേമം, നൈപുണ്യ വികസനം എന്നിവയ്ക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. പരിമിതമായ വിഭവമാണ് ഉള്ളതെങ്കിൽ കൂടി വിശാല വീക്ഷണത്തോടെ ഗ്രാമസഭകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഊന്നിക്കൊണ്ട് ഭവന നിർമ്മാണം, ലൈഫ്, PMAY, പുനരുദ്ധാരണം, ഗതാഗതം, കൃഷി, ആരോഗ്യം, മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, യുവജനക്ഷേമം, വയോജനക്ഷേമം, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് വിവിധ പദ്ധതികളിലൂടെ പരിഹാരം കാണുന്നതിനും പഞ്ചായത്തിനും ഒരു സ്ത്രീ സൗഹൃദ, വയോജന സൗഹൃദ, ബാലസൗഹൃദ, സർവോപരി ജനസൗഹൃദ ഭരണ സിരാ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ആരോഗ്യകരമായ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും അഭിപ്രായങ്ങൾക്കും വിധേയമാക്കി അംഗീകരിക്കുന്നതിനായി ബഡ്ജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വികസന പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന തനത് വരുമാന താരതമ്യേന അപര്യാപ്തമായതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഗ്രാന്റുകളെ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ടെന്ന വസ്തുത നമുക്കറിയാവുന്നതാണ്. പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് വിവിധ പദ്ധതികളിലൂടെ പരിഹാരം കാണുന്നതിനും പഞ്ചായത്തിനെ ഒരു സ്ത്രീ വയോജന ബാലസൗഹൃദ സർവോപരി ജനസൗഹൃദ ഭരണസിര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിക്കായി 22 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭവന പുനരുദ്ധാരണത്തിനായി 40,80,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 3 കോടി രൂപയും കാർഷിക മൃഗസംരക്ഷണത്തിന് 60,14,300 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ബജറ്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു.